നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ മുനമ്പിൽ കൊടുനാശം വിതയ്ക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് രാജ്യാന്തര സമൂഹം ആവശ്യപ്പെടുന്നതിനിടെ കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകാൻ US തീരുമാനം. US കോൺഗ്രസിൻ്റെ അംഗീകാരമില്ലാതെയുള്ള അടിയന്തര സഹായമാണ് ഈ മാസം ഇത് രണ്ടാം തവണ ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നത്. December 9 $10.6 crore വില വരുന്ന 14,000 ടാങ്ക് ഷെല്ലുകൾ നൽകാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അംഗീകാരം നൽകിയിരുന്നു. ഈ ഷെല്ലുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട ഫ്യൂസുകൾ, ചാർജറുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങളാണ് പുതുതായി നൽകുന്നത്. $14.7 crore ഇടപാടാണിത്. ഇതിനിടെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചതോടെ ഗാസയിൽ സുരക്ഷിത സ്ഥലം എങ്ങുമില്ലാതായി. മധ്യ ഗാസയിലെ നുസറൈത്ത് ബുറൈച്ച് ക്യാമ്പുകൾക്ക് നേരെയാണ് വെള്ളിയാഴ്ച രാത്രി ആക്രമണം ഉണ്ടായത്. നുസറൈത്ത് ക്യാമ്പിൽ അഭയം തേടിയ അൽഖാദ TV ചാനൽ പ്രവർത്തകരെ ലക്ഷ്യം വെച്ചായിരുന്നു ബോംബിംഗ്. ഇസ്ലാമിക ജിഹാദ് ഗ്രൂപ്പുമായി ബന്ധമുള്ള ചാനലാണിത്. മാധ്യമപ്രവർത്തകൻ ജാബർ അബു ഹദ്രോസയും 6 കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. ഇന്നലെ 165 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 21,672 ആയി. 56,000 പേർക്കാണ് പരിക്കേറ്റത്. ഖാൻ യൂനീസ് പട്ടണത്തിലെ കൂടുതൽ മേഖലകളിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ എത്തിയതോടെ തെക്കൻ അതിർത്തിയായ റഫയിലേക്കുള്ള പലായനം കൂടി. ഗാസയിലെ 8 പ്രധാന ക്യാമ്പുകളിൽ സ്ഥലമില്ലാതായതോടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണുകൊണ്ടും തുണികൊണ്ടും കൂടാരമടിച്ച് താമസിക്കുകയാണ് അഭയാർത്ഥികൾ. ഗാസയിലെ 23 ലക്ഷം താമസക്കാരിൽ 85% ഭവനരഹിതരായി കഴിഞ്ഞു. ഹമാസ് നേതാവ് എഹ്യ സിൻവർ താമസിച്ചിരുന്ന വീടിൻ്റെ അടിയിലുണ്ടായിരുന്ന തുരങ്ക ശൃംഖല തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. കുട്ടികൾക്കുള്ള വാക്സിൻ എത്തിക്കുന്നതിന് യുണീസെഫിന് ഇസ്രായേൽ അനുമതി നൽകി. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നത് തടസ്സപ്പെടുത്തരുതെന്നും UN രക്ഷാസമിതി കഴിഞ്ഞയാഴ്ച ആവശ്യപ്പെട്ടെങ്കിലും കാര്യമായ സഹായം ഇതിനെത്തിത്തുടങ്ങിയിട്ടില്ല. അത്യാവശ്യം മരുന്നുകൾ, ഭക്ഷണം, ഇന്ധനം തുടങ്ങിയവയുമായി 81 ട്രക്കുകൾക്ക് ഗാസയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ അനുമതി നൽകി. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കരേം ഷാലേം കവാടത്തിലൂടെയും ഈജിപ്ത് അതിർത്തിയിലൂടെയുള്ള റഫ കവാടത്തിലൂടെയുമാണ് ട്രക്കുകൾ എത്തുന്നത്. ഇതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ സൈനിക പോസ്റ്റിന് സമീപം കാർ ഇടിച്ചു കയറ്റിയതിനെ തുടർന്ന് 4 ഇസ്രായേൽക്കാർക്ക് പരിക്കേറ്റു.